ന്യൂസ് അപ്ഡേറ്റ്സിൽ തലക്കെട്ടുകൾ. സിപിഎം നിയമന അഴിമതിക്ക് കൂടുതൽ തെളിവ്. നഗരസഭയ്ക്ക് പുറമെ സഹകരണ മേഖലയിലും ഇടപെടൽ. ആനാവൂർ നാഗപ്പന്റെ കത്ത് പുറത്തുവിട്ട് ന്യൂസ് 18. ജില്ലാ മർക്കന്റൈൽ സംഘത്തിലെ 3 പേരെ നിയമിക്കണമെന്ന് ശുപാർശ. സ്ഥിരീകരിച്ച് ആനാവൂർ. UDF കാലത്തും നടന്നത് പാർട്ടി നിയമനങ്ങൾ. ഉമ്മൻചാണ്ടിക്ക് അയച്ച കത്തിന്റെ പകർപ്പ് ന്യൂസ് 18. MPമാരും MLMാരും ശുപാർശ കത്തുകൾ നൽകി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പ്രിയാ വർഗീസിന് ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം. NSSന് പോയി കുഴിവെട്ടിയതൊന്നും അധ്യാപന പരിചയമാവില്ല. അധ്യാപനമെന്നത് ഗൌരവമുള്ള ജോലിയെന്നും കോടതി. നിയമനത്തിനെതിരായ ഹർജിയിൽ വാദം തുടരുന്നു. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ കുറവാണെങ്കിൽ ബാങ്ക് ലോൺ എന്നല്ല കല്യാണം കഴിക്കാൻ ഒരു പെണ്ണെ പോലും കിട്ടില്ല. നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യണോ? ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കെ സുധാകരൻ അവധിയിൽ പ്രവേശിച്ചേക്കും. അധ്യക്ഷസ്ഥാനം ഒഴിയില്ല. രാജി സന്നദ്ധത അറിയിച്ചെന്ന വാർത്ത തള്ളി VD സതീശൻ. വിവാദ പ്രസ്താവന തിരുത്തിയതിൽ തൃപ്തിയെന്ന് ലീഗ്. വിഴിഞ്ഞം സമരത്തിൽ വീണ്ടും നിലപാട് ഘടിപ്പിച്ച് ഹൈക്കോടതി. രാഷ്ട്രീയം കളിക്കാൻ ആരെയും അനുവദിക്കില്ല. റോഡ് തടഞ്ഞുള്ള സമരം അംഗീകരിക്കാനാവില്ലെന്നും കോടതി. ഉത്തരവ് നടപ്പാക്കാൻ സർക്കാരിന് നിർദ്ദേശം. നിയമസഭാ സമ്മേളനം December 5 മുതൽ. ഗവർണർക്ക് ശുപാർശ നൽകാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. വിദേശയാത്രാ വിലക്കിനിടെ വീണ്ടും സർക്കാർ ധൂർത്ത്. പ്രവേശനത്തിൽ പങ്കെടുക്കാൻ 4 ഉദ്യോഗസ്ഥർ ജർമ്മനിക്ക്. മണ്ഡലകാലത്തിന് തുടക്കം. ശബരിമല നട വൈകിട്ട് തുറക്കും. മണ്ണാർശാല ഐല്യവും കൽപ്പാത്തി ദേവരഥ സംഗമവും ഇന്ന്. പോളണ്ട് അതിർത്തിയിൽ പതിച്ചത് യുക്രൈൻ മിസൈൽ. റഷ്യയ്ക്കെതിരെ പ്രയോഗിച്ച മിസൈൽ ലക്ഷ്യം തെറ്റി വീണെന്ന് സ്ഥിരീകരണം. 2 പേർ കൊല്ലപ്പെട്ടു.